എൻ കെ പ്രേമചന്ദ്രൻ എം പി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പ്രേമചന്ദ്രൻ, ഇന്നലെ രാത്രി കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി കേരളം അഭ്യർത്ഥിക്കുന്നു, കത്തെഴുതുന്നു, അപേക്ഷിക്കുന്നു, പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാൻ തമിഴ്നാട് തയ്യാറാകുന്നില്ല. സംസ്ഥാന സർക്കാർ അവരുടെ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇന്നലെ രാത്രി നടന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും? ഞാൻ നമസ്തേ കേരളം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രിയുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ കണ്ട് സത്യത്തിൽ ലജ്ജ തോന്നുന്നു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത ദയനീയമായ കീഴടങ്ങലാണ് കേരളം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഒരു ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് രാജിവെച്ചു പോവുകയാണ് വേണ്ടത്. സത്യത്തിൽ എന്തൊരു ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഒരു മന്ത്രി വിലപിക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ പോയി പരിതപിക്കുന്ന ഒരു അവസ്ഥ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും ഇത്തരം ഒരു ദയനീയ അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. എത്രയോ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ ഉതകുന്ന സംസ്ഥാന ഗവൺമെന്റിൽ നിഷിപ്തമായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ല? ഞാൻ ഗൗരവതരമായ ആക്ഷേപം ഉന്നയിക്കുന്നു, തമിഴ്നാടുമായി ഉണ്ടാക്കിയിട്ടുള്ള അവിഹിതമായിട്ടുള്ള രഹസ്യമായ ചില ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കീഴടങ്ങൾ? തമിഴ്നാടുമായി സംഘർഷത്തിൽ ഏർപ്പെടണമെന്നോ അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് തർക്കത്തിൽ ഏർപ്പെടണമെന്നോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. കേരളത്തിലെ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ താഴ്വാരത്ത് താമസിക്കുന്ന ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളല്ലേ? അവരുടെ ഈ ദുരിതപൂർണമായിട്ടുള്ള പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ ഇത്രയേറെ സൗഹൃദാന്തരീക്ഷമുണ്ട് എന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ നിയമസഭയിൽ പറഞ്ഞ തമിഴ്നാട് അനുഭാവപൂർവ്വം കേരളത്തിന്റെ കേസ് പരിഗണിക്കുന്നു, പ്രശ്നങ്ങൾ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്തേ മൗനം പാലിക്കുന്നു? സത്യത്തിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥ ഈ പ്രശ്നത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയൊക്കെ തലസ്ഥാനത്തെ സുരക്ഷിതത്വത്തിൽ ഉറങ്ങിയപ്പോഴും ഉറങ്ങാതെ ജീവനും കൊണ്ട് ഉള്ളത് കൊണ്ട് ചുമന്നുകൊണ്ട് ഓടുകയായിരുന്നു ആ പ്രദേശത്തെ മനുഷ്യർ. ഈ വിനീതമായ അപേക്ഷകൾക്കപ്പുറത്ത്, വിനീത വിധേയരായ ഈ അപേക്ഷകൾക്കപ്പുറത്ത് സംസ്ഥാനം ശക്തമായ എന്ത് നടപടി സ്വീകരിക്കണമെന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്? സംസ്ഥാന ഗവൺമെന്റിന് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ശക്തമായിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള നിർദ്ദേശം നൽകാൻ കഴിയും. ഇവിടെ മേൽനോട്ട സമിതിയെ സമീപിക്കുമെന്ന്, മേൽനോട്ട സമിതി ദൈനംദിനം ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ജലവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ളതാണ്. അതിൽ കേരളത്തിന്റെ പ്രതിനിധിയുണ്ട്. കേരളത്തിന്റെ പ്രതിനിധി ആ സമിതിയിൽ എന്ത് ചെയ്യുന്നു? കേന്ദ്ര ജലകമ്മീഷന്റെ പ്രതിനിധിയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ പറയുന്നു സുപ്രീം കോടതിയെ ഞങ്ങൾ സമീപിക്കുമെന്ന്. ഈ ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം ഇത്രയും ദിവസം ഉണ്ടായിട്ടും എന്തേ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോയില്ല? ഇനി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് കേരളമല്ലേ അതിന്റെ അതോ